ഹലോ കൂട്ടുകാരെ, ചെമ്മീൻ വെച്ചിട്ടൊരു ചമ്മന്തിയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനമായിരിക്കും ചെമ്മീൻ ചമ്മന്തി, അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു സാധനമാണ് ചെമ്മീൻ ചമ്മന്തി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇതെൻ്റെ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചെമ്മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് നല്ലതുപോലെ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ അതിൻ്റെ തലയും വാലൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. അതിനായിട്ട് ചൂടാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒടിഞ്ഞു വരും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദശയോടുകൂടി വരും. അതുകൊണ്ടാണ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ ചിലർ തലയും വാലോട് കൂടി തന്നെ ചമ്മന്തി ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെ ആ മുള്ളൊക്കെ കുത്തിക്കൊള്ളുന്നതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാനതിൻ്റെ തലയും വാലും എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ബൗളിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കുവേ. കാരണം നമ്മുടെ ഈ ചെമ്മീനകത്തൊക്കെ നല്ലതുപോലെ ഉണക്കുന്ന സമയത്ത് എവിടെയൊക്കെ ഇട്ടാൽ ഉണക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നല്ലതുപോലെ അഴുക്കുണ്ടാവും. എന്താ ഇപ്പോൾ ദാ ഞാനിപ്പോൾ വെള്ളത്തിലിട്ട ചെമ്മീനാണ് കേട്ടോ. എന്തോ ഒരു അഴുക്കുണ്ടോ എന്ന് നോക്കിക്കേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് കഴുകിയെടുത്ത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ഉണക്കമീനാണെങ്കിലും ഉണക്ക ചെമ്മീനാണെങ്കിലും കഴുകിയെടുക്കാൻ വേണ്ടി നോക്കണേ. അപ്പോൾ അതവിടെ വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കുള്ള സാധനം ഉണക്കമുളക്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിനകത്ത് 2 കാശ്മീരി മുളകും 2 എരിവുള്ള ഉണക്കമുളകുമാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ, അത് പാനിനകത്തിട്ട് നമ്മുടെ വെള്ളമയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം നല്ല ഒരു കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോഴായിരിക്കും എനിക്കൊന്നുകൂടെ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വെള്ളം പോലെ ആയിപ്പോകും. നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഇട്ടത് കൊണ്ട് ആ വെള്ളമയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളമയം മാറി വരുന്ന സമയത്ത് നമുക്കൊരു നുള്ള് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു നുള്ള് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഉള്ളി വാട്ടിയെടുക്കണേ. ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുവാണെങ്കിലേ നമ്മൾ 2 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മുടെ പൊതിച്ചോറിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയൊരു ചമ്മന്തിയാണ് ഇങ്ങനെ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനാണെങ്കിൽ നേരിട്ട് തേങ്ങയിലോട്ട് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസമൊക്കെ ചമ്മന്തി കേടാകാതെ തന്നെ ഇരിക്കും. അപ്പോൾ ഉള്ളിയും ഉണക്കമുളകും കൂടി ഇട്ട് നമ്മുടെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ. തേങ്ങ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മുടെ അതിനകത്തുള്ള വെള്ളമയോ ഒന്ന് വലിഞ്ഞ് മാത്രം കിട്ടിയാൽ മതി കേട്ടോ. ഓവറായിട്ട് വറുത്ത് കളറൊന്നും ചേഞ്ച് ആവണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്ത് വെള്ളമയം മാറി വന്നാൽ മതി. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സി ജാറിലോട്ട് മാറ്റാവേ. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും കറിവേപ്പിലയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആ തേങ്ങയുടെ കൂടെ തന്നെ ഒന്ന് വാട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വാളമ്പുളിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് ഒന്ന് കറക്കിയെടുത്താൽ നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിലത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. 2 ദിവസമൊക്കെ കറക്റ്റായിട്ടിരിക്കും. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ 1 ആഴ്ച വരെ നല്ല കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തുകൊണ്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.